Thank you.
എന്റെ മേട ജിമിക്ക് കമ്മൽ എന്റെ പെൺ കട്ടുണ്ട് പോയേ പേപ്പർ പേപ്പർ എന്റെ മേട ബ്രാൻഡിക്കൊപ്പേ എന്റെ പെൺ കുടിച്ചു തീർത്തേ എന്റെ മേട ജിമിക്ക് കമ്മൽ എന്റെ പെൺ കട്ടുണ്ട് പോയേ അയ്യോ അപ്പോഴേക്കും തിളച്ചോ ആ സെല്ലേജി ആ ആ ഞാൻ നേരത്തെ എണീറ്റു ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണം മന്ത്ലി മീറ്റിംഗ് ആണേ ആ കൗൺസിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി ആ മാനേജർ വിനയൻ സാർ കണ്ണുരുട്ടു എന്ത് ചെയ്യാനാ അല്ല ചേച്ചി സിബിച്ചിന് സാന്ദ്രയൊന്നും എണീറ്റില്ലേ എവിടെ അവൾ എണീറ്റിട്ടില്ല തലക്കിൽ ചായ ആയിട്ട് ചെന്നല്ലേ പെണ്ണ് എണീക്കുള്ളൂ ഏ വായിക്കുന്ന പഠിക്കുന്ന ഒന്നും കാണുന്നില്ല പക്ഷെ എക്സാമിന് നല്ല മാർക്കുണ്ട് ആ വരുന്ന പോലെ വരട്ടെ അപ്പൊ ശരി ചേച്ചി വൈകിട്ട് കാണാം ഓക്കെ മോളെ അനുമോളെ അനുമോളെ കള്ളി എന്താ അഭിനയം ഒരു അവാർഡ് ഉറപ്പാ ഇനിക്കടി ഈ മുഖം കണിയാണാൻ വേണ്ടിയല്ലേ ഞാൻ എത്ര നേരം ഉറക്കം നടിച്ചത് അയച്ചടി കള്ളി ചായ കുടിച്ചിട്ടേ വേഗം റെഡിയാവാ നോക്ക് ചാറ്റങ്ങളെ പറ്റി രാജേണ്ടിക്ക് അറിയോ ഇല്ല ചേച്ചിക്ക് മാത്രമേ അറിയൂ അത് ഒഴിവാക്കിക്കൂടെ ഇക്കാലത്ത് ആരെയും വിശ്വസിച്ചുകൂടാ അത് പിന്നെ എനിക്കറിയില്ല ചേച്ചി സൂക്ഷിക്കണം പിന്നെ സ്കൂൾ വിട്ട് നടന്നു പോണ്ട ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ ശരി പോട്ടെ ബൈ ബൈ രാവിലെ അച്ഛനോടൊരു സംസാരം മോളെ ഇന്ന് അമ്മ വഴക്ക് പറഞ്ഞോ ഒന്നല്ല മാഷേ അത് അനുവിന്റെ സ്ഥിരം പതിവല്ലേ അച്ഛൻ നട്ട മരത്തോടുള്ള സല്ലാപം പാവം കുട്ടിയെ ഇന്നും ആ ബസ് കിട്ടിയില്ലല്ലയോ ഇതൊക്കെ അങ്ങനെ തന്നെയാ ഒരു കൃത്യ ഇഷ്ടയില്ല ചേച്ചി ചേച്ചിക്ക് എവിടെയാ ജോലി ബന്ധൻ ബാങ്കില് ആഹാ അവിടെ ആയിരുന്നാ എന്റെ ഒരു ബന്ധുവിന് അവിടെ ജോലി ഉണ്ടായിരുന്നു ഒരു മോഹനം പിള്ള ചേച്ചിക്ക് അറിയോ ഇല്ല അവിടെ ശമ്പളം കുറവല്ലയോ തനിക്ക് എന്തൊക്കെ അറിയണം ഒന്ന് വേഗം വിടുവോ അല്ലേലും നമ്മൾ പറയുന്നൊന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെടുത്തില്ലല്ലോ ചേച്ചിയുടെ ബന്ധം ബാങ്കെത്തി ഒപ്പിട്ടുണ്ട് സർ
ഇന്നും താമസിച്ചാണല്ലോ. എന്നും വരുന്ന ബസ് ഇല്ലായിരുന്നു ചേട്ടാ. എന്തിനാ ഇനി ബസ്സിനകത്ത് നിൽക്കുന്നത്? ഒരു ടൂ വീലർ എടുക്കണം. മാനേജറോട് പറഞ്ഞ ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ തരുന്നേ. അതെ, അതിനെ സാറ് പറയുന്നതൊക്കെ കേക്കേണ്ടി വരും. സർ, ആ ഇവിടെ വരണ്ട, രജിസ്റ്റർ മാനേജറുടെ അടുത്താ, അങ്ങോട്ടല്ലോ. നമ്മളൊക്കെ ലേറ്റായ മാനേജർ ഹാഫ് ഡേ ലീവ് ആക്കും. രാജശ്രീയുടെ മുന്നിൽ മാത്രം പൂച്ചയാ. സർ, ആഹാ രാജശ്രീയോ വരൂ. ഇരിക്കൂ സർ. രജിസ്റ്റർ ഇരിക്കൂ പ്ലീസ്. എന്താ രാജശ്രീ ഇന്ന് ലേറ്റായത്? അത് സ്ഥിരം വരുന്ന ബസ്സൊന്നും ഇല്ലായിരുന്നു സർ. അതൊക്കെ ഓക്കെ, ലേറ്റായി വരുന്നവർക്ക് ഞാൻ ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്യാറുണ്ട്. രാജശ്രീക്ക് മാത്രമേ ഞാൻ കൺസെഷൻ ചെയ്യാറുള്ളൂ. അറിയാം സർ. അത് രാജശ്രീയുള്ളൊരു പ്രത്യേക സ്നേഹം കൊണ്ടാ. രാജശ്രീക്ക് ഒരു സ്കൂട്ടർ എടുത്തോടെ, ഇൻട്രസ്റ്റ് ഇല്ലാതെ കമ്പനി ലോൺ തരും. ഞാൻ റെക്കമെൻഡ് ചെയ്യാന്നേ. ലോൺ അടയ്ക്കാനുള്ള ശേഷിയൊന്നും ഇപ്പൊ ഇല്ല സർ. പണം വല്ല വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. വേണ്ട സർ. ആ തിരിച്ചു തരണ്ടേ സർ. രജിസ്റ്റർ ഇരിക്കു രാജശ്രീ, ഞാൻ ചോദിക്കട്ടെ. രാജശ്രീക്ക് പണത്തിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അല്ല, കമ്പനി ശമ്പളം ഇത്രയൊക്കെ തരുള്ളൂ. ഞാനൊന്ന് ശ്രമിക്കാം കുറച്ച് കൂട്ടി തരാനായിട്ട്. രാജശ്രീയെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് രാജശ്രീയുടെ സിഗ്നേച്ചറും. കൈതപ്പുഴ കായലില്ലേ, ഈ വീട്ടിലെ പുരുഷങ്ങളുടെ സ്ഥിരം കഥകളി തുടങ്ങിയിട്ടുണ്ട്. നീ അകത്തേക്ക് പോരുമോളെ. ചന്ദ്രി, ചന്ദ്രി, ഈ തള്ളക്കളവൻ ചട്ടനാണോ? ഓ, ഈ പരുവത്തിൽ വിളക്ക് വെച്ച തേവരിവിടെ കൂടിയിരിക്കാൻ വരും. നിന്നെ പോലുള്ള മൂതകൾ ഉള്ളിടത്ത് ദൈവം ഇറങ്ങി ഒന്ന് കുച്ചുപൊടി കളിക്കും. കളവി, നിങ്ങൾക്കെങ്കിലും ഇവളെടുത്ത് ഒരു അന്ത്യത്തിരി വയ്ക്കാൻ പറഞ്ഞൂടെ തള്ളെ. ഈ മൂതേവരെ അടുത്ത് പറഞ്ഞു കൊടുത്തൂടെ തള്ളെ. ഈ എന്തരവളോട് ഞാനൊന്നും പറഞ്ഞാ കേക്കില്ല. കേക്കില്ലേടി, എന്നെ തള്ള പറഞ്ഞാ നീ കേക്കില്ലേടി. ഞാൻ കേക്കില്ലേടി, നീ കേക്കില്ലേടി, നിന്നെ ഞാനൊന്നും പോയാവള്. ഇവളെ ഞാൻ പോയി ചോരത്ത് വീതാളെ. ചന്ദ്രി, പുരുഷം ഇന്നും കുഴപ്പാണോ? അതെന്നേ അല്ലാത്ത, എല്ലാ ദിവസം കാണുന്നല്ലേ. മോള് പോയി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ചന്ദ്രി വന്നേ, അതേ കയറി ഇരിക്കുക. വേണ്ട ചേച്ചി, ഞാൻ അവിടെ ഇരുന്നോളാം. അടി കൊണ്ട് ഞാൻ മടുത്ത ചേച്ചി. ദിവസേന ഇതാ പണി, ഉച്ചവരെ പണിയെടുക്കും, പിന്നെ ഷാപ്പിൽ പോ. എന്നാ പിന്നെ ആന്റിക്ക് അങ്കിളിനെ ഉപേക്ഷിച്ച് പൊക്കൂടെ. പിന്നെന്താ, ഒരു കുഞ്ഞിക്കാല് പോലും ഇല്ല. ഞാനാണ് ഒറ്റ തടി, എവിടെ ചെന്നാലും എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടും. പക്ഷേ ഒരാണ്ടുണയില്ലാതെ പെണ്ണെങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു ഓർക്കുമ്പോഴ. ചന്ദ്രി, നീ ഇവിടെ വന്നിരിക്കുകയാണ്, ഇങ്ങോട്ട് വാടി. വേണ്ട, ഞാൻ വരുന്നില്ല. ഇനി എന്നെ തല്ലാനല്ലേ? തല്ലത്തില്ലെന്ന്, ഇങ്ങോട്ട് വാ. വിശക്കുന്ന ചോറുള്ള ചന്ദ്രി ഇങ്ങനെ എന്ന് ഉപദ്രവിക്കുന്ന മോശമല്ലേ പുരുഷു? അയ്യോ,
അന്നേരത്തെ ദേഷ്യത്തിന്റെ അറിയാതെ അങ്ങ് ചെയ്തു പോയതാ കുഞ്ഞെ. നിനക്കതി എന്നോട് പിണങ്ങൊന്നും കാണത്തില്ല അല്ലിയോടി ചന്ദ്രി. ഇങ്ങോട്ട് വാ, പിണങ്ങല്ലേടി. നാളെ തൊട്ട് ചന്ദ്രിയാണ്. ഞാൻ നല്ല കുട്ടിയാ, സത്യം സത്യോടെ. എന്താ പരുവത്തിലാണല്ലോ. അയ്യോ അത് ഒതുങ്ങി നടന്നാ കൊള്ളാം, ഒരു ദിവസം എന്റെ കൈ കിട്ടുന്നെ. സാറേ വേണ്ട, ഞാൻ ഒതുങ്ങിക്കോളാം. പൊയ്ക്കോ. സാറ് പറഞ്ഞാ പറഞ്ഞതാ. നിന്നെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അങ്കിൾ അറിഞ്ഞു. സാന്ദ്ര എന്റെ അടുത്ത് പറഞ്ഞു നീ ഒരക്ഷരം പഠിക്കുന്നില്ല എന്ന്. ശരിയാണോ? ചുമ്മാ പറഞ്ഞല്ലോ അങ്കിൾ, നീ നല്ല സ്മാർട്ടാണെന്ന് അങ്കിളിന് അറിയത്തില്ലേ. ആ പിന്നെ മോളുടെ വിശേഷങ്ങളൊക്കെ പറ. എന്റെ വിശേഷം പറയാം? പറ. എന്റെ സ്കൂളിന്റെ അടുത്തുള്ള മഠത്തിലേ അമ്മ കുട്ടി പെറ്റു. കുട്ടി ആണാണോ പെണ്ണാണോ? ആണ്. ഓ, സിസറിയൻ ആയിരുന്നോ നോർമൽ ഡെലിവറി ആയിരുന്നോ? എന്റെ അങ്കിളെ, അമ്മുക്കുട്ടി ആനയാണ്. രാജശ്രീയുടെ കാര്യം മഹാകഷ്ട. ജീവിതത്തിന്റെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക്. എത്ര നാൾ ഇങ്ങനെ പുറമേ കാണുന്ന സന്തോഷമൊക്കെ വെറും അഭിനയ. മനസ്സിൽ മുഴുവൻ നീറ്റല. പാവം. ചില ജന്മങ്ങൾ അങ്ങനെ ഒരു നിരിപ്പോട് പോലെ ജീവിക്കാൻ. അതെന്താ അങ്ങനെ പറഞ്ഞത്? രാജശ്രീയുടെ കാര്യം ഓർത്ത് പറഞ്ഞതാ. നിനക്കറിയാവല്ലോ, ഒന്നുമില്ല ഏകയിൽ ജനിച്ചു വളർന്നു. ഏകയെ ആശ്രയമായിരുന്ന അച്ഛൻ മരിച്ചപ്പോ തികച്ചു അനാഥ. അവളുടെ അനാഥത്വത്തോടുള്ള സഹതാപമാണ് ജയകൃഷ്ണ അവളെ കടിപ്പിച്ചത്. പ്രിയരെ, മണ്ണും മലകളും പുഴകളും എല്ലാം നമുക്ക് കിട്ടിയ അമൂല്യ സമ്പത്തുകളാണ്. ഇവയെല്ലാം സംരക്ഷിച്ച് നമുക്ക് വരും തലമുറയ്ക്ക് കൈമാറാം. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് 101-ാമത്തെ വൃക്ഷത്തെ നട്ടുകൊണ്ട് നമ്മുടെ പാപ്പൻചേട്ടൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഈ പ്രകടനത്തിലും പരിപാടിയിലും സംബന്ധിച്ച എല്ലാവർക്കും നന്ദി. തൽക്കാലം നമുക്ക് പിരിയാം. ശരി. മാഷ് വീട്ടിലേക്ക് വരുന്നോ? ഇല്ല, ഞാൻ സിബിസിനോട് സംസാരിച്ചിട്ടാ. ചേട്ടൻ പോകും. എവിടെയായിരുന്നു? സിബിസിനെ ഇന്നത്തെ പരിപാടി കണ്ടില്ലല്ലോ. പോലീസ് മാനുവലിൽ ഇതൊന്നും ഇല്ല. ഓ, പ്രൈവറ്റ് സ്കൂൾ അധ്യാപകർക്ക് എന്തു ആകാമല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒന്നും പറ്റത്തില്ല. പക്ഷേ ഈ മണൽക്വാറി മാഫിയകൾക്കെതിരെ പോരാടുന്ന ജനങ്ങൾക്കെതിരെ ലാത്തി വീശുമ്പോ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാം, ഈ ചെയ്യുന്ന ഒക്കെ ശരിയാണോ എന്ന്. ജീവിക്കണ്ടടാ. നീ മരിച്ചു പോയ സുമരണന്റെ വീട്ടിൽ പോയോ? ഇല്ല, ഇന്നലെയും പോകാനൊത്തില്ല. ഞാൻ പോയിരുന്നു. ആ രാജശ്രീയുടെ കാര്യം ആലോചിക്കുമ്പോഴാ, അടക്കഴിഞ്ഞപ്പോഴേ എല്ലാവരും പോയി. ഒരു സഹായത്തിന് പോലും ആരുമില്ല. എന്തു ചെയ്യാനാ? ആ, നീ കേറ്. അപ്പോ ഈ ചടങ്ങുകളൊക്കെ എന്നാ തീരുക? അടുത്ത തിങ്കളാഴ്ച. ഇനിയിപ്പോ അപ്പോ അടുത്ത ബന്ധുക്കളൊക്കെ? അങ്ങനെ അടുത്ത ബന്ധുക്കളായിട്ട് ആരുമില്ല. അപ്പോ ഇതാരാ? അത് അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാളാ. ചടങ്ങ് കഴിയുമ്പോ പോവും. എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചുകൂടെ? ഞങ്ങള് സഹായിക്കാം. ഒരു ജോലിയാവുമ്പോ
കുറച്ച് റിലാക്സ് ആവും. ഇറങ്ങാം. എന്നാ പിന്നെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കണം. ആ പിന്നെ അവനെ പോലെ കോടീശ്വരനൊന്നുമല്ല, പാവപ്പെട്ട ഒരു പോലീസുകാരനാ. പണം ഒഴിച്ചോളൂ, എന്ത് സഹായത്തിന് എന്നെ വിളിച്ചു? ഞാൻ ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എതിരെയാ സമരം ചെയ്യുന്നത്. എന്തിന്? മഞ്ചാടിമലയിൽ ഞങ്ങൾ പാറ പൊട്ടിക്കുന്നു. ജയൻ, അതിന്റെ വല്ല കാര്യമുണ്ടോ? സ്കൂളിലാണെങ്കിൽ മാന്യമായൊരു ജോലിയുണ്ട്, വീട്ടിലാണെങ്കിൽ ആവശ്യത്തിന് സ്വത്തില്ലേ? അതൊക്കെ നോക്കി നടത്തിയാ പോരെ അവന്. സ്വന്തം കാര്യം തീരുമാനിക്കാനുള്ള പ്രായം ആയില്ലേ അവന്? അവന്റെ കാര്യം അവന് വിട്ടുകൊടുത്തേക്ക്. അച്ഛൻ എങ്ങനെ മിണ്ടായിരുന്നോ? അവൻ ഈ സമരത്തിനൊക്കെ പോയി എന്തെങ്കിലും സംഭവിച്ചാലോ? നിങ്ങൾ അകത്തു പോയി വല്ലതും കഴിക്കുക, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അച്ഛൻ അവന്റെ താളത്തിനൊപ്പം തുള്ളാൻ നിൽക്കുക. അമ്മയെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്തു പറയാനാ, അവൻ വിപ്ലവം തലയ്ക്ക് പിടിച്ച് നടക്കുക. ജയകൃഷ്ണൻ നക്സലാണെന്ന് ഇപ്പൊ എല്ലാരും പറയുന്നു. പോലീസുകാരുടെ നോട്ടപ്പള്ളിയ. നേരാണോ നിങ്ങൾ ഈ പറയുന്നേ? ഞാനിപ്പോ എന്താ ചെയ്യുക? അളിയൻ സമരത്തിൽ നിന്ന് പിന്മാറിയ സമരം പൊളി. സമരത്തിൽ നിന്ന് പിന്മാറിക്കൊള്ളാന്ന് ഞാൻ കമ്പനിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നടന്നില്ലേ ചിലപ്പോ എന്റെ ജോലിയെ ബാധിക്കും. അതിൽ നിന്ന് പിന്മാറാൻ അമ്മ അവനെ സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞു നോക്കാം. ആഹാ, എത്തിയോ? ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അച്ഛനോടും അമ്മയോടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊന്ന് ജീവിച്ച് പൊക്കോട്ടെ. ഇവര് പറയുന്നതിനും കാര്യമുണ്ട്. നിന്റെ സമരം തുടർന്ന രാജശേഖരന്റെ ജോലി പോകുന്നു. ഓ, അതാണോ കാര്യം? അതൊരു ചെറിയ കാര്യം. ആ കരിങ്കൽ ക്വാറിയിൽ തമിര് പൊട്ടുമ്പോ കുലുങ്ങി വരക്കുന്ന 40 വീടുകളുണ്ട് അവിടെ. പാറ തെറിച്ചു വീണ് ആ പാവങ്ങൾക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ വേറെ. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന ആ മനുഷ്യരെക്കാൾ വലുതാണ് അളിയ അളിയന്റെ ജോലി. എനിക്കെന്റെ ജോലിയാ വലുത്? അതെന്റെ ജീവിതോ? അതിന് തടസ്സം നിൽക്കാൻ അളിയന്റെ ഭാവമെങ്കില് എനിക്ക് ചിലതൊക്കെ ആലോചിക്കേണ്ടി വരും. ചേട്ടൻ പറയുന്നത് അത് തന്നെ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയതേ നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല, സ്വത്തും കൂടി കണ്ടിട്ട. എനിക്ക് പണവും വലുതാ, ജോലിയും വലുതാ. നഷ്ടപ്പെടുമെന്ന് വന്നാൽ നിന്നെ ഉപേക്ഷിക്കാനും ഞാൻ മടിക്കില്ല. നിന്റെ പൊന്നാങ്ങനോട് പറഞ്ഞേക്ക്, താലിച്ചരണം പറഞ്ഞുകൊണ്ട് പെങ്ങള് വീട്ടിൽ വന്ന് നിൽക്കണ്ടെങ്കില് സമരം അവസാനിപ്പിച്ചേക്കാൻ. പുതിയ ഫ്ലാറ്റ് പണിയാൻ ഞാൻ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് മാഫിയ വാങ്ങിച്ച സ്ഥലമാണിത്. ഇതിന് സൈഡിലൂടെ ആയിരുന്നു കോളനിയിലേക്കുള്ള പൊതുവഴി. ഫ്ളാറ്റുകാർ അതും കയ്യേറി മതിലും കെട്ടി, അതിപ്പോ അവരുടെ കയ്യിലുമായി. ഇപ്പതാ കോളനിക്കാർക്ക് മെയിൻ റോഡിലേക്ക് വരാൻ വഴിയില്ല. എന്റെ പൊന്ന് ജയാ, നിനക്ക് വേറൊരു പരിപാടിയില്ലേ? ഇവിടെ പാർട്ടിക്കാരുണ്ടല്ലോ, അവര് നോക്കിക്കോളൂല്ലോ. പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഏത് പാർട്ടിയാ ഉള്ളത്? അവരെല്ലാരും ഫ്ളാറ്റുകാരുടെ കൂടെ. കുഞ്ഞുറങ്ങിയോ? സിബിച്ച, രാജി ഇവിടെ വന്നിരുന്നു ഒരു പരാതിയായിട്ട്. എന്തു പരാതി? സുകുമാരണ്ണം മരിച്ചപ്പോ സഹായിക്കാനായിട്ട് ഒരാൾ വന്നതാ, ഇപ്പോ അയാൾക്ക് അവളെ കെട്ടണോന്ന്. അന്ന് നമ്മളോട് ചെന്ന പൊരുത്തം വെറുതെ കീറിക്കൊണ്ടിരുന്നില്ലേ അവനാ കക്ഷി? അന്ന് ഞാൻ അവനെ നോട്ട് ചെയ്താ. എന്നിട്ട് ഇതാരാ ഈ സമയത്ത്? രാജി,
അല്ലേ? രാജി, എന്താ എന്താ പറ്റി? രാജി എന്താ പറ്റിയേ? പറയേ. ഓടിച്ചിട്ട് വന്നിട്ട് അയാൾ എന്നെ കരയാതിരിക്ക രാജി. പേടിക്കാതെ കിടന്നൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ചേച്ചി. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വാ, നീ വന്ന് മുഖം കഴുകി. എനിക്കൊരു കാര്യം പറയണ്ട. രാവിലെ തന്നെ സ്വപ്നം കാണുക? അതോ എന്നോട് പിണങ്ങിയിരിക്കണോ? ഏ, അത്യാവശ്യമായിട്ടൊന്ന് സമരസമിതി ഓഫീസ് വരെ പോകേണ്ടി വന്നു. അതുകൊണ്ടല്ലേ ഇനിയിപ്പോ എനിക്കൊരു സമരസകാവിനെ ഇവിടെ കിട്ടിയില്ലേ? ഏ, എന്താടോ, എന്താ തന്റെ പ്രശ്നം? ഞാൻ കാരണം മാഷിന് ഉദ്ദേശം എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി. എടോ, കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോ വീട്ടുകാർ നമ്മളെ അംഗീകരിച്ചോളും. പിന്നെ സ്വത്ത് താനല്ലേടോ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സ്വത്ത്. എന്നാലും വേണ്ടെന്നേ, ഒരുപാട് സങ്കടപ്പെട്ട ആളല്ലേ. ഇനിയിപ്പം നമുക്കത് വേണ്ട. ഈ താലിയ ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തും സന്തോഷവും. ഞാൻ കൂടുതലെടുത്തോളം കാലം ഇനി താൻ വിഷമിക്കില്ല. അമ്മയും നമ്മൾ ആദ്യം വിളിച്ച ഏത് ഭാഷയിലാ? അമ്മിഞ്ഞപ്പാലിന് വേണ്ടി കരഞ്ഞതോ? അതും മലയാളത്തിൽ. അപ്പൊ നമ്മുടെ മാതൃഭാഷ ഏതാ? അതും മലയാളമല്ലേ മാഷേ? അതെ, ഭാഷയെ മാത്രമല്ല ഈ മണ്ണിനെയും മരങ്ങളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹമായിരിക്കണം നമ്മുടെ മനസ്സിൽ നന്മപരമായി വരേണ്ടത്. അപ്പൊ നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോകും, നമുക്ക് സ്കൂളിൽ കാണാം കേട്ടോ. ആഹാ, രാവിലെ തന്നെ നല്ല പണിയിലാണല്ലോ. അല്ല, ഇതാര്? ഏ, സെല്ലേ. എന്താ സിബിച്ച? ഇത് കണ്ടോ, ഒരു പാവത്തിന്റെ കഷ്ടപ്പാട്. ഓ, എന്ത് കഷ്ടപ്പാട്! ജംഗ്ഷനിലാണെ ഒരൊറ്റ ഓട്ടോ ഇല്ല. പിന്നെ ഞാൻ ഇങ്ങനെ നടന്നു. ഇതാ, അതിൽ മിഠായി വെച്ചിട്ടുണ്ട്, അത് മൂക്ക് കൊടുക്കണം, എടുത്ത് കഴിച്ചേക്കരുത് കേട്ടോ. പറഞ്ഞല്ലോ അവളോ അവിടെ പോയി, നഴ്സറി പോയി. ഇതിന് നല്ല ഭാരം ഉണ്ടല്ലോ. 3.5 വർഷമായില്ലേ ഇതൊക്കെ ചുമക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഭാരമല്ല, അർത്ഥം. ജീവിതത്തിനൊരർത്ഥം വന്ന പോലെ. ഞാനധികം നിൽക്കുന്നില്ല, രാജയോട് കാത്തിരിക്കുന്നുണ്ടാവും. ശരി. കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. ഇതുവരെ ഒരു കുഞ്ഞായില്ലല്ലോ. രാജിക്കതില് വല്ലാത്ത വിഷമമുണ്ട്. അവനോണ്ട് വിഷമം പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. രണ്ടുപേർക്കും കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറയുന്നത്. സിബിച്ചിന് എന്തെങ്കിലും അറിയോ? എനിക്കറിയത്തില്ല. നീ എന്നാ ടാപ്പ് അടച്ചേ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞല്ലോ. സിബിച്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ പോയിട്ട് വരാം. മാഷിന് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല, അതോടെ ഞാൻ ചേച്ചിയെ വിളിച്ച. മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ? 4 വർഷമായില്ലേ ചേച്ചി, ഞാൻ നേരാത്ത വഴിപാടുകളില്ല. മാഷിനും വിഷമമുണ്ട്. നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. ഇനി എന്നാ ചേച്ചി? കുഞ്ഞുങ്ങൾ ഉണ്ടാവാനൊക്കെ ഒരു സമയമുണ്ട്. നാം ഒരിക്കലും
ഒരു വികസനത്തിനും എതിരല്ല. പക്ഷെ നമ്മുടെ മഞ്ചാടി മലയും അവിടുത്തെ ജൈവസമ്പത്ത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് വികസിക്കാൻ? അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വയലും പുഴയും ഒക്കെ കയറുന്ന വിദേശ കമ്പനിയെ നാം എതിർക്കുന്നത്. ഈ ബഹുരാഷ്ട്ര കമ്പനിയെ നേരിടാൻ നമുക്ക് ജനമുന്നേറ്റം മാത്രം മതിയാകുമോ? പോരാ, പോലീസിന് സഹായവും തീർച്ചയായും വേണ്ടിവരും. നിങ്ങൾ എന്തായാലും ആലോചിക്കും കേട്ടോ. അപ്പൊ ശരി. അതെ, ഇങ്ങനെ പൊതുപ്രവർത്തനം മാത്രമായിട്ട് നടന്നാ പോരാ, കുറച്ചുകൂടിയൊക്കെ ഉത്തരവാദിത്വം വേണം. വീട്ടിലെ ഒരു അംഗം കൂടെ വരാൻ പോവാ. അതേന്ന്. ഇനിയിപ്പോ അവരുടെ ലോകം, അവരായി അവരുടെ പാടായി. അല്ലട മോളെ, സൂക്ഷിച്ചിരിക്കണേ. രാജി, നമ്മുടെ നാട്ടിൽ ഒരു റിസോർട്ട് വരുന്നതിനെ ഞാൻ എതിർക്കുന്നത് എന്തിനാണെന്ന സംശയമാണ് പലർക്കും. അതുപോലെ തന്നെ നമ്മുടെ മലനിരകൾ ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നീണ്ടുകിടക്കുന്നു. ഇതിൽപ്പെടുന്നതാണ് എൻ്റെ സ്വന്തം ഗ്രാമമായ മഞ്ചാടിമല. അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണിത്. നമ്മുടെ വയലുകളും പുഴകളും മരങ്ങളും മലകളും ഒക്കെ നശിക്കപ്പെട്ടാൽ ഉരുൾപൊട്ടൽ മൂലമോ പ്രളയം മൂലമോ ഉണ്ടാകുന്ന മഹാദുരന്തത്തെ നാം ഭാവിയിൽ നേരിടേണ്ടി വരും എന്ന ചിന്തയാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. ആ ഭയമാണ് അപ്രതീക്ഷിതമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ രാജയും കാത്തിരുന്ന് കിട്ടിയ ഞങ്ങളുടെ കുഞ്ഞിനെയും വിട്ട് ഈ സമരത്തിലേക്ക് പോകാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാനൊരു തൈതരാം ഈ കുമ്പിളി, മഴയാ കാറ്റിനോടൂതി, ഞാനാ മധുരം പകരാം മണ്ണിൽ, പോകും വഴി കാറ്റൂതി, മണലൊരു പുഴയായി ഒഴുകാൻ വെമ്പി, മണ്ണാ നാമ്പിനെ പുലുകി, നഭസോ കണ്ണീർ തേവി. എന്റെ രാജി, നീ ഒന്ന് കിടക്കാൻ നോക്കിയേ, ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു കേട്ടോ. ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ. എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മാഷേ. ആഹാ, അത് താനാണോ തീരുമാനിക്കുന്നത്? ഡോക്ടറല്ലേ. വാ മോളെ. ആഹാ, അല്ല വാദ്യാര അടുക്കള പണിയിലായിരുന്നു തോന്നുന്നു. അതും വേണ്ടേ. സാന്ദ്രകുട്ടി, നിന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞേ, പിന്നെന്തിനാ ഇത്ര സ്ട്രെയിൻ എടുക്കുന്നേ? അതിന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ചേച്ചി, എല്ലാ പണിയും മാഷ് തന്നെ ചെയ്യുന്നു. ജയൻ അവിടെ നിക്ക്, ഞങ്ങള് പെണ്ണുങ്ങൾക്ക് അറിയാം ചായ ഉണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ. അല്ലേ രാജി, വാടാ.
നിങ്ങളുടെ സമരം പെട്ടെന്ന് തീരുന്ന ലക്ഷണമൊന്നുമില്ലല്ലേ? എവിടുന്ന്? അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഗെയിമുണ്ട്. ഈ തീരുമാനത്തിൽ നമ്മുടെ ഗവൺമെന്റ് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇനി എന്താ ചെയ്യുക? ഇന്നുമായിട്ടൊരു കമ്മിറ്റി ഉണ്ട്, അതിലെന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. അത് ശരി. രാജശ്രീ, ഈ അവസ്ഥയില് നീ സമരത്തിലൊക്കെ പോയാല്? ബെഞ്ചമിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മഞ്ചാടിമലയിൽ ആരംഭിക്കുന്ന ടൂറിസ്റ്റ് റിസോർട്ടിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങി മഞ്ചാടിമല സംരക്ഷണ സമിതി. ഇന്ന് ചേർന്ന മഞ്ചാടിമല സംരക്ഷണ സമിതിയുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രക്ഷോഭത്തിന്റെ രണ്ടാം ഘട്ടമായി മഞ്ചാടിമല സംരക്ഷണ സമിതി നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ ജയകൃഷ്ണൻ കർത്ത അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഈ വരുന്ന 20-ാം തീയതി മുതലാണ് ജയകൃഷ്ണൻ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല മണ്ണിൽ ജീവിക്കാനും ശുദ്ധജലം കുടിക്കാനും ശുദ്ധവായു ശ്വസിക്കാനും വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാഷ് നടത്തുന്ന പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ തലമുറയുടെ എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നിരാഹാര സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നു. മഞ്ചാടിമല സംരക്ഷണ സമിതിയുടെ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന ജയകൃഷ്ണന്റെ ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ സമരസമിതിയുമായി ചർച്ച ചെയ്ത് സമരം ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും നിരൂപകനുമായ ശ്രീ രമേഷ് ഗോപാൽജി ആവശ്യപ്പെട്ടു. ഇതേസമയം ഹൈക്കോടതിയിൽ മഞ്ചാടിമല സംരക്ഷണ സമിതി സമർപ്പിച്ച റിട്ടിന്മേൽ വാദം ആരംഭിച്ചു. രാജി, രാജി, എന്റെ പേര് രമ്യ ദേവി ആർ. ഞാൻ പത്തനംതിട്ട. നീ വല്ലതും കഴിച്ചോ? വണ്ടിക്കൊരു മിസ്സിങ്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നു. നാളെ പകൽ വീട്ടിലേക്ക് പോരട്ടെ? ഏ, അവൻ വന്നിട്ട് ഇങ്ങോട്ട് പോന്നാ മതി. അയ്യോ, അത് വേണ്ട സിബിച്ച, ഞാനിവിടെ. അല്ല, ഈ അവസ്ഥയിൽ പേടിക്കുന്ന നല്ലതല്ല. നീ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പൊ ഞാൻ ഇറങ്ങാ. മോർണിംഗ് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ശരി. ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാം. ബി പി കുറച്ചധികം കൂടുതലാ. സാരല്ല. രാജശ്രീക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കൊണ്ടുവരട്ടെ? വേണ്ട, നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. ഓർമ്മയുണ്ട്. എന്താ സർ കാര്യം? എവിടെ വെച്ച് കാണണം സർ? നമ്മൾ വിചാരിച്ച പോലെ നിസ്സാരക്കാരനല്ല ജയകൃഷ്ണൻ. അയാളുടെ പിന്നിൽ ഒരു നാട് തന്നെ ഉണ്ട്. ഞാനും ഇങ്ങനൊരു തടസ്സം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഇത് കോടതിയിലെത്തരുത്. പ്രതീക്ഷിക്കണമായിരുന്നു, കാരണം താങ്കൾ കയ്യേറിയിരിക്കുന്നത് 18 ഏക്കറിലധികമുള്ള റവന്യൂ ഭൂമിയാണ്. അറിയോ, അതായത് കോടികളുടെ ലാഭം. കോടികളുടെ ലാഭമുണ്ട്, അത് സമ്മതിച്ചു. പക്ഷേ അതിലൊരു വലിയ പങ്ക്
നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കുമാ വീരിച്ച നൽകുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ സെറ്റിൽ ചെയ്യാം. എനിക്കെന്ത് ലാഭമാ നിങ്ങൾ തരുന്നത്? ഇതിൽ ലാഭനഷ്ടങ്ങളുടെ കണക്കുകളില്ല. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഈ പ്രോജക്റ്റ് നടക്കണം. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇതിലാവശ്യമുള്ളത് താങ്കൾക്ക് എഴുതിയെടുക്കാം. ഹലോ, സിഎ അല്ലേ? ഞാനേ തന്നെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിക്കുക. ആ, അതില് താങ്കൾക്കുള്ള സംഭവം ഞാൻ തരാം. ഒരു വിട്ടുവീഴ്ചയില്ലാതെ കാര്യം നടക്കണം. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. കിലോ നാല് കുറഞ്ഞെങ്കിലും നമ്മുടെ മലയും പുഴയൊന്നും നശിച്ചില്ലല്ലോ. ഈ മലയും പുഴയൊന്നും സാറത്ര നിസ്സാരമായിട്ട് കാണണ്ട കേട്ടോ. നിന്റെ വർത്തമാനം കേട്ടാത്തൊന്നും നീ മാത്രമാണ് പ്രകൃതിയുടെ കാമുകനെന്ന്. ഈ കാമുകന്മാരൊക്കെ കുറച്ച് പൈങ്കിളിയാ സാറേ. നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ചിലതൊക്കെ കൊച്ചിന്നിരിക്കും. അതൊക്കെ കൃത്യസമയത്ത് കൊടുത്താലേ ആ കുടുംബജീവിതം ഭദ്രമാവും. കല്യാണം കഴിഞ്ഞ് നാലു വർഷം ആയപ്പോഴേക്കും നിനക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇങ്ങനെ നടക്കുക നല്ല കുറ്റബോധം ഉണ്ടല്ലേ സിവിച്ച. ഹൃദയമുള്ളവർക്ക് അതൊക്കെ മനസ്സിലാവും. അതെ, ഞാൻ നിൽക്കുന്നില്ല, ഡ്യൂട്ടിക്ക് സമയം. അത് കൊള്ളാലോ, എന്റെ പിറന്നാളായിട്ടോ. നമ്മൾ പോലീസുകാർക്ക് എന്തോന്ന് വിഷുവും പിറന്നാളും ഒക്കെ. നിങ്ങളുടെ ആഘോഷത്തിൽ പങ്കുകൂടിയില്ല എന്ന് വേണ്ട, ഒരു ഗ്ലാസ് പായസം കിട്ടു. സാന്ദ്രകുട്ടി മഷേ, ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്ക. രണ്ടു മൂന്ന് ദിവസത്തേക്കും പോകും. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എടി ചെല്ലേ, ഞാൻ ഇറങ്ങാ. അപ്പൊ ശരി. രാജിയിരിക്കേ, നിന്റെ അല്ലേ പിറന്നാള്. ഞാൻ വിളമ്പിട്ടില്ല, ഇരിക്കേ. കഴിക്കോളെ. ശിവച്ചിനോട് വേണമായിരുന്നല്ലേ. അത് കാര്യമൊക്കെ ഉണ്ട്. പോലീസ് സ്റ്റേഷനിലാണെങ്കിലും മനസ്സ് മുഴുവൻ ഇവിടെയായിരിക്കും. മാഷേ. മാഷില്ലേ ഇവങ്ങളെ, ജ്യേഷ്ഠ മാഷ് ഉണ്ട്. കഴിക്കുക. കഴിക്കട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ആ, മാഷ് വന്നോ? പോ. എങ്ങോട്ട്? പറയാം. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യം പറ. പറയാം മാഷേ. കാര്യം പറ സാറേ. വണ്ടി കയറോ. പിടിച്ചു കേട്ടവനെ. നിങ്ങളല്ലേ വാറന്റ് ഉണ്ടോ? വാറന്റ് ഉണ്ടെങ്കിൽ സാർ വണ്ടിയിലോട്ട് കയറത്തോളായിരിക്കും. പോവാ. അയ്യോ സാറേ. ഈ വാറന്റ് വെച്ചോ. കൊണ്ടുപോലെ
പ്രശ്നത്തെ ഇടപെട്ടെന്ന് അറിഞ്ഞത് ഏതോ പുതിയ കേസാ. നമസ്കാരം സിബി സാർ, അന്നൻ്റെ ഒന്നൊരു അബദ്ധം പറ്റിയതാ. ആ പറ സാർ, എങ്ങനെയെങ്കിലും ഒന്ന്. നിനക്കെന്താടാ എന്റെ കാര്യം? ചെല്, നാളെ വാ. സാറേ, ഇതിവിടുത്തെ തീവ്രവാദി ഗ്രൂപ്പിലെ നേതാവാറിനോടൊന്നും പറഞ്ഞു. അത് ഞാൻ ഏറ്റു. ഓക്കെ സാർ, ജയകൃഷ്ണന്റെ ഫ്രണ്ടാണ്. ഓഹോ, അപ്പൊ താനും തീവ്രവാദിയാ? സാറേ നിരപരാധിയാണ്. ഓ ആയിക്കോട്ടെ, താനെങ്ങനെ വിശ്വസിച്ചോ? പക്ഷേ എനിക്കെങ്ങനെ വിശ്വസിക്കാൻ പാടാണ്. മാറിക്കടോ. മാഷിനോട് ഞാൻ ചോദിച്ചോളാം, വെറുതെ ഒരാളായിട്ട് അങ്ങ് തല്ലുവാ. പോട്ടെ മാഷ്, പോട്ടെ. അല്ല മാഷല്ലയോ അലാവലൻ ഫ്ലാറ്റില് ബോംബ് വെച്ചത്. പറ മാഷേ. ഓ, താനല്ലടോ ലവ് ലാൻഡ് ഫ്ലാറ്റില് ബോംബ് വെച്ചത്. പറഞ്ഞില്ലടോ, ഞാനെന്റെ രാജിക്കും കുഞ്ഞിന് വേണ്ടിയാ ഇത്ര നേരം മിണ്ടായിരുന്നത്. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടില്ലെന്ന് എനിക്കറിയാം. താനിത് എന്തിനു വേണ്ടിയാ ചെയ്യുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഓഹോ, നിനക്കെല്ലാം അറിയാല്ലേ. എന്തിനാ സാറ് ഒരു പാവത്തിന് ഇങ്ങനെ തല്ലിക്കൊണ്ട്? എന്ത് തെറ്റാഴിച്ചു? ഹലോ.
മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇതെന്ന് വർണ്ണത്തിലാശങ്ക ഉൽപ്രേക്ഷാഖ്യാലങ്കൃതി. ടീച്ചറെ, ഹെഡ്മാസ്റ്റർ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. ആ, ആരും ബഹളം ഉണ്ടാക്കരുത്. അനു, സംസാരിക്കുന്നവരുടെയൊക്കെ പേരെഴുതി വെക്കണം. നമുക്ക് സംസാരിക്കും. അവൾ എഴുതട്ടു. വെറ്റ വെറുതെ അവരുടെ കയ്യിൽ നിന്ന് തല്ലിടണം. അവരുടെ സ്വഭാവം അറിയാലോ. അവൾ എഴുതട്ടു. ആഹാ, ബഹളം വെക്കരുതെന്ന് പറഞ്ഞപ്പോ ഭയങ്കര ബഹളമായിരുന്നല്ലോ. ആരാ ബഹളം വെച്ചത് അനു ഇവിടെ? രാഹുൽ വിക്ടർ, എഴുന്നേക്കടാ, കൈ നീട്ട്. ഇല്ലവിടെ നീട്ടടാ, നീട്ടടാ. ടീച്ചറെ, ഒരു നോട്ടീസ് ഉണ്ട്. പ്ലീസ് ലിസൺ. ഈ വരുന്ന 23rd സ്കൂൾ ഡേ ആയി ആഘോഷിക്കാൻ PTA തീരുമാനിച്ചിരിക്കുന്നു. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളെയും കൂട്ടി അന്നേ ദിവസം സ്കൂളിലെത്തേണ്ടതാണ്. ചേച്ചിയേ, മീനെത്തി. കിളിമീൻ, ചൂര, ചാള, അടിപൊളി മീനുണ്ട് ചേച്ചി. ചേച്ചിയേ, അമ്മേ, ദേ മീനെത്തി. ആ, വാ മോളെ. മോൾക്ക് ഇഷ്ടപ്പെട്ട കിളിമീനുണ്ട്, തരട്ടെ. അമ്മ മേടിച്ചോളൂ സുധീഷങ്കളെ. ഓ, മോള് രൂപയും തരണ്ട. മോളോളുടെ ഇഷ്ടം കൊണ്ട് അങ്കിള് വെറുതെ തരുന്നതാ. ആരോടും വെറുതെ ഒന്നും വാങ്ങരുതെന്ന് എന്റെ അമ്മ പറഞ്ഞു. തമാശക്കാരി, തമാശക്കാരി. അനു, മോള് ചെല്ല്, മോള് ചെല്ല്. ചേച്ചി വാ. താൻ എന്തിനാ വന്ന്? മീൻ വിക്കാൻ. മീൻ വിൽക്കാൻ വന്ന, മീൻ വിറ്റിട്ട് പോണോന്ന് പല തവണ തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താ പൊക്കോ. മീൻ വേണ്ടേ? ഇന്ന് വേണ്ട. മീനൊന്നും വാങ്ങിയില്ല. നല്ല മീനൊന്നും ഇല്ല ചെന്നമ്മോ. ദിവസവും ആലോചിക്കും ഇങ്ങോട്ടൊന്ന് വരണമെന്നും വല്ലതുമൊക്കെ സഹായിക്കണമെന്നും. ശരീരം സമ്മതിക്കണ്ടേ, തണുപ്പ് കൂടിയാ പിന്നെ കാലും മടങ്ങൂല. കുഞ്ഞെ, അമ്മയുടെ വയ്യായികയൊക്കെ എനിക്ക്. ആ മോളെ, മോളിപ്പൊ മുടിയൊന്നും സൂക്ഷിക്കണില്ല. നീ എന്താ മോളെ ഇതൊന്നും ശ്രദ്ധിക്കാത്തെ? എനിക്ക് എവിടെ സമയം? നീ പോയി മുടി ജീവിക്കട്ടെ. ചിന്നമ്മ കെട്ടിത്താ. എനിക്കിപ്പോഴത്തെ ഫാഷൻ ഒന്നും അറിയില്ല മോളെ. പണ്ട് കെട്ടി തന്നിട്ടുണ്ടല്ലോ. അതന്ന്, ഇന്നിപ്പൊ നീ വലിയ കുട്ടിയായില്ലേ. മോള് ചെല്ല്, അമ്മ പറയും പോലെ കേക്കണം. ആ, ഞാൻ വന്നത് കൊണ്ട് മോളുടെ ജോലിയൊന്നും മുടങ്ങണ്ട. ഞാൻ കൂടെ സഹായിക്കാന്നേ. വാ. എന്ന് തുടങ്ങിയ കഷ്ടപ്പാടാ ഇത്. ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? ഇത് നല്ല പ്രായത്തിലെ ഒറ്റയ്ക്കായില്ലേ. ഒരാൺതുണ ഇല്ലാതെ ഇനി എത്ര നാളാ? രണ്ടോ നാലോ വർഷം കഴിയുമ്പോൾ അനുമോളെ പിടിച്ച് ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണ്ടേ? പിന്നെ കുഞ്ഞൊറ്റയ്ക്കാ. ഒരു വൈകായിക വന്ന ആരാ ഉള്ളത്? ഇനിയെങ്കിലും ഒരാൺതുണയെ പറ്റി ചിന്തിക്കണ്ടേ? അദ്ദേഹം തന്ന സ്നേഹം, ഈ ഒരു ആയുസ് ജീവിച്ചു തീർക്കാൻ എനിക്ക് അത് മതി. ഗുഡ് മോർണിംഗ് രാജി. ആ, തന്നെ ചെയ്തിരിക്കും. സോറി രാജി, ക്യാഷ് അടയ്ക്കാൻ കുറച്ച് ലേറ്റായി. ശ്രുതിയുടെ അഡ്മിഷന് വേണ്ടി ഞാൻ കോയമ്പത്തൂരായിരുന്നു. അതിന് ഞാൻ ക്യാഷ് ചോദിച്ചില്ലല്ലോ ചേച്ചി. ശ്രുതിമോൾക്ക് ഇത്തവണ എത്ര മാർക്കുണ്ട്? 92%. കലോത്സവത്തിൻ്റെ ഗ്രേസ് മാർക്കോട് കൂട്ടിയപ്പോൾ റാങ്ക് ഉണ്ട്. ഓ, വെരി ഗുഡ്. അനുമോള് സുഖമായിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു.
കുറച്ച് ധൃതിയുണ്ട്, ഞാൻ ഇറങ്ങിക്കോട്ടെ. ഒരു മിനിറ്റ്. താങ്ക് യു, ശരി, കാണാൻ രാജി. നമ്മുടെ സ്കൂൾ ഡേ ധന്യമാക്കാൻ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനീയനും ആരാധ്യനുമായ മഞ്ചാടിമല പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു തോട്ടുങ്കൽ അവർകളെ ഈ ചടങ്ങിന്റെ ഭദ്രദീപം തെളിയിക്കുവാനായി ഞാൻ ഹൃദയപൂർവം ക്ഷണിക്കുന്നു. എല്ലാവരും വരിക സാർ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വർഷം കൂടി പിന്നിടുകയാണിന്ന്. നിങ്ങളുടെ ഈ ബാല്യത്തിൻ്റെ നല്ല നാളുകൾ തുടർന്നുള്ള ജീവിതത്തിൻ്റെ ചവിട്ടുപടിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളിൽ പ്രഗത്ഭരായവരുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രസംഗിച്ച് തളർത്താതെ ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഓ, രാവിലെ തന്നെ വലിച്ചേരി തുടങ്ങിയോ? ഇന്നാ മഠത്തിലെ വെട്ടുകത്തി കൊടുക്കുന്ന ദിവസല്ലേ. എനിക്കറിയാം, ഇരുന്ന് കറങ്ങണേ. ഞാൻ ഒന്ന് വേഗം കറങ്ങണി. വന്നല്ല, നിങ്ങൾ എവിടെ തെണ്ടാൻ പോയി? ഞാൻ തെണ്ടാനൊന്നുമല്ല പോയത്, രാജികുഞ്ഞിന്റെ വീട് വരെ ഒന്ന് പോയതാ. രാജിമോളുടെ കാര്യം പറഞ്ഞ തള്ളയ്ക്ക് തേനൊളിക്കുന്ന കണ്ടില്ലേ? അതേടാ, ആ മോളെനിക്ക് പൊന്നാ, അതിന് ഞാൻ പെറ്റില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ പെറ്റതല്ലെങ്കിലും പേരെടുത്ത് കൊടുത്തില്ലേ? കൊടുത്തടാ, അതിൻ്റെയൊക്കെ ദൈവാനുഗ്രഹം ആ കുട്ടിക്കുണ്ട്. ഇന്നലെ അനുമോക്കൊരു ട്രോഫി കിട്ടി. പൈസയുള്ള പോലീസ് തന്നെ ഉണ്ടെങ്കിൽ ആർക്കും ട്രോഫി കിട്ടും. നമുക്ക് പൈസ ഇല്ലല്ലോ, നമ്മൾ പോലീസുകാരനും അല്ല. അതെന്താടാ നീ കൊള്ളി ചോർത്താനും പറയുന്നേ? ഞാൻ പറയുന്നല്ലോ, നാട്ടുകാർ പറയുന്നത്. ആ മാഷൊരു പാവായിരുന്നെന്നും അയാളല്ല കൊച്ചിന്റെ തണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴേ അയാളെ പോലീസ് സ്റ്റേഷനെ കൊണ്ട് ഇടിച്ച് കൊന്നാണ്. ദൈവമേ, എന്ത് അനാവശ്യ മനുഷ്യനെ ഇങ്ങനെ പറയുന്നേ? ഓടിയാണ്, പച്ച കള്ളം പറയുന്ന നിന്റെ നാവ് പുഴുത്തോണാ. എന്റെ നാവ് പുഴുത്തോട്ടെ, പുഴുത്ത് പോട്ട്. എന്നാലും ഞാൻ സത്യം പറയും, ഇപ്പോഴും ചെലവിനെടുക്കുന്ന അയാളല്ലേ. രാജകുഞ്ഞിന്റെ മുഖത്തേക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ദുഷ്ടൻ പറയൂടിയായി, ഇനിയും പറയും. കറകടയിരുന്നോട്ട്. വെറുതെ അല്ലടാ, നിനക്കൊരു കുഞ്ഞിക്കാല് പോലും കാണാൻ യോഗമില്ലാതെ പോയത്. കണ്ടില്ലേ അവളുടെ ഒരു ജാട? കലാതിലകപ്പട്ടം കിട്ടിയപ്പോഴേക്കും അവളുടെ ജാട കൂടി. ഒരു പടത്തക്കാരി. അന്ന് ഇവളെ അടി കൊള്ളിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഇവൾക്ക് ഒരു പണി കൊടുക്കണം. ഓ പിന്നെ കരാട്ടെ ക്ലാസ്സിൽ വെച്ചു അവൾ എന്നെ തോപ്പിച്ചില്ലേ? അതിനി ഉണ്ടാവില്ല. എന്താ വിക്ടറി കാട്ടിയേ? എന്ത് കാട്ടിയെന്ന്? നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ? ആണെങ്കിൽ എന്താടി നോക്കി പഠിപ്പിക്കുന്ന? ഇങ്ങനെ നീ നിന്റെ അമ്മയെ നോക്കിയിരുന്നെങ്കി അവര് സത്യം പറഞ്ഞേനെ. എന്ത്? നിന്റെ അച്ഛനാരാന്ന്. ചത്തുപോയ മാഷ് അല്ലടി നിന്റെ അച്ഛൻ, ആ പോലീസുകാരനാ നിന്റെ സിബി അങ്കിൾ. എന്നിട്ടത് മൂടി വെക്കാൻ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ അയാൾ മാഷിനെ ചവിട്ടിക്കൊന്നത്. ഞാൻ വിടരാ.
എന്നോട് സെലിം പറഞ്ഞിരുന്നു. 16 ഇതാര് ദാനു വന്നു. അല്ല മോള് നേരത്തെ ആണല്ലോ. ഏ മോളെ എന്തു പറ്റി? പനിയൊന്നുമില്ലല്ലോ. ഇവളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഇവക്ക് ഫുഡൊന്നും കൊടുക്കുന്നില്ല ഇവിടെ. ഏ അനു, എന്താ മോളെ പറ്റിയേ? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ഞാൻ കുളിച്ചിട്ട് വരാം. ഒരു മിനിറ്റ്. എന്താ സാന്ദ്ര, എന്താ കാര്യം പറയും?
ഞാനെന്താ വെച്ചാൽ നോക്കാം കേട്ടോ. ഒളിപ്പിക്കോ. ശരി മാഷെ. സാംസാറേ, അനാബിക എത്തിയോ? ബാഗ് ഇവിടെ ഉണ്ട് സാർ, ആള് ക്ലാസ്സിലില്ല. ശരി എന്നാ. മാഷിന്റെ കൂടെ കരണ്ടോ. സാബു സാറ്, അനാമിക മുളച്ചില്ല. അച്ഛനും അമ്മയും കൂടെ, അച്ഛേ, മാമനും അമ്മയും കൂടെ പോകുന്ന നോക്കുക അല്ലേ. കുഞ്ഞെത്തിയോ? ഞാൻ കാത്തിരിക്കുന്നു. രാജികുഞ്ഞ് സിറ്റി വരെ പോയി. സിബി സാറാ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയത്. ആ മോക്ക് വിശക്കുന്നുണ്ടാവും, വാ ആഹാരം എടുത്തു വരാം. ഇത്രയും മനസ്സമാധാനം തരോ? അകത്തുണ്ട്. കഴിഞ്ഞ ദിവസം മോളുമായിട്ടെ സിറ്റിയിൽ ഒരു ടെക്സ്റ്റൈൽസ് പോയപ്പോ ഒരു ഡ്രസ്സ് കണ്ട് അവക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അന്ന് അത് വാങ്ങിക്കാൻ കാശുണ്ടായിരുന്നില്ല, ഇപ്പൊ അത് വാങ്ങിക്കാനായിട്ട് പോയതാ. ചിന്നമ്മ നോക്കിയേ, കൊള്ളാവോന്ന്. ആദ്യം മോള് നോക്കട്ടെ. ആഹാ, യൂണിഫോം പോലും മാറാതെ ഇവിടെ വന്ന് കിടക്ക. നീ വല്ലതും കഴിച്ചോ? മോളിങ്ങോട്ട് ഒന്ന് നോക്കിയേ, നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സമ്മ വാങ്ങിയിട്ടുണ്ട്. എന്താണ്, കണ്ണു തുറക്കുന്നില്ലല്ലോ. അഭിനയിക്കുകയാണോ? ഒന്ന് പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. മോളോട് നിന്നും പറഞ്ഞായിരുന്നോ? അയ്യോ കുഞ്ഞേ, ഞാനെന്ത് പറയാനാ. വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, എന്തോ ഒരു പന്തികേട്. ആഹാരം എടുത്തു വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോ കുറച്ച് മനസ്സമാധാനം തരുമെന്ന് ചോദിച്ചു. വിളക്ക് വെക്കാൻ നേരമായി, എന്നാ ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ. എത്തിയോ? ആ എത്തി. അവളെന്തോ പിണക്കത്തില്ല, മോളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആന്റി ഒന്ന് വന്നേ. ആന്റി സങ്കടപ്പെടരുത്, ഇന്ന് രാവിലെ ചില സംഭവങ്ങളുണ്ടായി, അതിന്റെ ഷോക്കിലായിരിക്കും അവൾ. എന്താ മോളെ?
അവളെ കാണുമ്പോഴെല്ലാം ഇൻസൾട്ട് ചെയ്ത ഒരു കുട്ടിയുടെ കാര്യം കൂടി പറഞ്ഞിരുന്നു. അവനായിരിക്കും ഇത് ചെയ്തത്. പിന്നെ മുകുന്ദ മാഷ് പരിഹരിച്ചോളും. പല പ്രാവശ്യം ഞാൻ നിനക്ക് വാണിംഗ് തന്നതാ, ഇനി ആവർത്തിക്കരുത്. ഇത് ലാസ്റ്റ് വാണിംഗാണ്. ഇല്ല സാർ, ഇനി ആവർത്തിക്കില്ല. ദേ നിന്റെ പപ്പയും ഞാനും തമ്മിലുള്ള ബന്ധം കൊണ്ടാ ടി സി തന്നെ വിടാത്തത്. മേലിൽ അനാമിക്കെ ശല്യിച്ചരുത്, കേട്ടല്ലോ? സാർ പറഞ്ഞത് കേട്ടല്ലോ. ശരി സാർ, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. കേട്ടോ, ക്ലാസ്സിൽ പോയിക്കോ. ശരി സാർ. ഇനി കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സാർ. എന്നാലും തൊലിക്കെട്ടി ഇത്തിരി കൂടുതലാ, ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ആ ജയകൃഷ്ണ മാഷ് നാട്ടുകാർക്കെല്ലാം നല്ലവനായിരുന്നു, പക്ഷെ അദ്ദേഹത്തിനോട് നാണക്കേടായില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച്. നാട്ടുകാർ പറയുന്നത് മാത്രോ? നാട്ടിലെ ചുവരും മുഴുവൻ പോസ്റ്ററാ. ഒരു മഴ പെയ്ത് കഴിയുമ്പോ അത് മൊലിച്ചു പൊയ്ക്കോളും. മഴ നനഞ്ഞാ മാറുന്ന നാണക്കേടാണോ ഇത്? മകളെ കെട്ടിക്കാറായി, എന്നിട്ടും അമ്മ ഇങ്ങനെ അഴിഞ്ഞാട്ടെന്ന് വെച്ചാ. അതിന്റെ ചില രീതികളുണ്ട്, ഇല്ലെന്ന് വെച്ചാ ബാങ്കിന്റെ റെപ്യൂട്ടേഷൻ ബാധിക്കും. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഇതൊന്നും ഹെഡ് ഓഫീസിൽ അറിയിക്കല്ലേ സാർ? പത്തേകല്ലേ സാർ? ആ ഇതെന്റെ ക്യാബിൽ ഇരിക്കട്ടോ. രജിസ്റ്റർ മാനേജറുണ്ട്. അതിന് സമയമായില്ലല്ലോ സാർ. ഞാൻ പറഞ്ഞതാ കേക്കണ്ടേ. മേ ഐ കം ഇൻ സാർ? യെസ്, സിറ്റ് ഡൗൺ. വേണ്ട സാർ, രജിസ്റ്റർ എന്നാല്. പ്ലീസ് സിറ്റ് ഡൗൺ, ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. എന്താ രഹസ്യം താങ്കളെ കുറിച്ച് നാട്ടുകാരൊക്കെ ഓരോന്ന് ഇങ്ങനെ പറയുന്നത്? അല്ല, ഈ പോസ്റ്ററുകളൊക്കെ എന്താ സത്യം? ഇതിലെന്തെങ്കിലും വാസ്തവം? അല്ല, ഹെഡ് ഓഫീസിൽ ഇതറിഞ്ഞ നമ്മുടെ ബാങ്കിന്റെ റെപ്യൂട്ടേഷൻ ടെർമിനേറ്റ് ചെയ്ത പിന്നെ രാജസ്ഥാൻ എങ്ങനെ ജീവിക്കും? സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ആ എനിക്കറിയാം, എനിക്കറിയാം. ഹെഡ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം ഒപ്പിട്. അല്ല, ഇത് പുതിയതാ, നല്ല മോഡലാ. ഇതുപോലെ ഒരെണ്ണം എന്റെ ഭാര്യയ്ക്ക് മേടിക്കണം. സാർ കൈയെടുക്ക. നിന്റെ ജോലി കൈയെടുക്കണോ? നീ അത്ര നല്ല പുള്ളിയോ ചോദിച്ചാ വേണ്ട. തനിക്ക് എന്ത് വേണേലും എന്നെ കുറിച്ച് കരുതാം, എനിക്ക് എന്റെ മനസാക്ഷി മാത്രം ബോധിപ്പിച്ചാ മതി. നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. ജോലി കാണിച്ച് തന്നെ വരട്ടെ, നോക്കണ്ട. എന്ത് സഹിച്ച് നിന്റെ ജോലി എനിക്ക് വേണ്ട. കഥവും തുറന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ? ഏ മോളന്തിയെ ചിന്നമ്മൂന്റെ വീട്ടിൽ പോയി. സ്കൂളിൽ പോയില്ലേ? ഇല്ല. പോകാൻ പറയായിരുന്നില്ലേ? എങ്ങനെ പറയും? ജോലി രാജിവെച്ചു എന്ന് ഉപേദി വിളിച്ചു പറഞ്ഞു. എന്തിനാ? ഒരു വശത്ത് അപവാദങ്ങൾ, മറുവശത്ത് നാട്ടുകാർ പറയുന്നത് കേട്ട് ഒളിച്ചോടാൻ തുടങ്ങിയ അതിന് നേരം ഉണ്ടാവുള്ളൂ.
നമുക്ക് നമ്മുടെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിയ പോലെ. പക്ഷെ ഇപ്പൊ എന്റെ മോള് അവളോട് മിണ്ടുന്നു പോലുമില്ല. അവളുടെ സങ്കടം ഞാനിങ്ങനെ കണ്ടു നിൽക്കും. മോൾ എന്തെങ്കിലും സത്യം തിരിച്ചറിയും, അന്ന് ഈ വിഷമമൊക്കെ മാറും. മോളെ, അല്ല മോളെന്തിനാ അമ്മയോട് പണങ്ങിയേ? അത് ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്. ഇത്രയും നാൾ ചെയ്ത സഹായങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്, പക്ഷേ ഇനി ഞങ്ങളുടെ ഇടയിൽ ഒരു ശല്യമായി വരരുത്. അനു, അതിന് നമ്മുടെ ജീവിതം അയാൾക്ക് പണയം വെക്കണോ? അനു, ഇന്നേ വരെ ആ കുടുംബം മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വാങ്ങിച്ചു എന്ന ജോലി അവരെടുത്ത് തന്ന വാടക വീട് എല്ലാത്തിനും നമുക്ക് ആ കുടുംബത്തിനോട് മാത്രമേ കടപ്പാടുള്ളൂ. ആ മനുഷ്യനോടാ നീ ഇന്ന് അച്ഛനെ കൊന്നതിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തത്. നീ എന്താ പറഞ്ഞ? എല്ലാം അറിഞ്ഞിട്ടും ഈ ജീവിതം എന്തിനാ അവർക്ക് പണയപ്പെടുത്തിയ? ഇതിലും ഭേദം മരിക്കുന്നതല്ലായിരുന്നോ? നീ ഇപ്പൊ പറഞ്ഞില്ലേ അച്ഛനെ കൊന്നാണെന്ന്? ഈ പറഞ്ഞ നിന്റെ അച്ഛന്റെ ആത്മാവ് പോലും ഓർക്കില്ല മോളെ. വേണ്ട ചേച്ചി, ഒരു ഐസ്ക്രീം കഴിച്ച എന്താ? നീ എന്താ ആലോചിക്കുന്നേ? നാ ഐസ്ക്രീം കഴിക്കേ. അനുമോളെ, ഒരു കണക്കിന് നിന്നെപ്പോലെ തന്നെ വിഷമിക്കുന്നവളാ ഞാനും. നാട്ടുകാര് നിന്റെ അമ്മയെ പറ്റി പറഞ്ഞു, എന്റെ പപ്പയെ പറ്റിയും. എന്നിട്ടെന്ന് ഞാൻ ദുഃഖിക്കാതെ? എനിക്ക് എന്റെ പപ്പയെ വിശ്വാസാ. ചേച്ചിയുടെ പപ്പ ആരും കൊന്നില്ല, പിന്നെ ചേച്ചിയുടെ മമ്മിയെ പറ്റി ആരൊന്നും പറഞ്ഞില്ല. കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ വേണ്ട. വന്ന് കഴിക്കുമോളെ, ഞാൻ കഴിച്ചിട്ട് കിടന്നോളോ. അമ്മ പോക്കോ.
അലൂമിനിയവും ഫോസ്ഫറസും രണ്ട് നിർജീവങ്ങളായ മൂലകങ്ങളാണ്. പക്ഷേ അലൂമിനിയത്തിൻ്റെ ഒരാറ്റവും ഫോസ്ഫറസിൻ്റെ രണ്ടാറ്റവും കൂടി ചേർന്നാൽ അലൂമിനിയം ഫോസ്ഫൈഡായി മാറും. അനാമിക സ്റ്റാൻഡപ്പ്. അനാമിക തന്നോടാ പറഞ്ഞത്, സ്റ്റാൻഡപ്പ്. ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? അത് കുട്ടിക്ക് എന്തു പറ്റി? താൻ ഏത് ലോകത്താ? താനിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ആ ഇരിക്കെ. ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അലൂമിനിയത്തിൻ്റെ ഒരാറ്റവും ഫോസ്ഫറസിൻ്റെ രണ്ടാറ്റവും കൂടി ചേർന്നാൽ അത് അലൂമിനിയം ഫോസ്ഫൈഡായി മാറും. ഇത് മാരകമായ ഒരു വിഷമാണ്. ഇതിൻ്റെ 5 മില്ലിഗ്രാം മതിയാവും ഒരു മനുഷ്യനെ വരെ കൊല്ലാൻ. നമ്മുടെ ലാബിൽ ഇതുണ്ട്, നാളെ എക്സ്പെരിമെന്റ് ആയിട്ട് ഇത് കാണിച്ചു തരാം. പോയിക്കോളൂ. നിനക്ക് എന്നോട് പിണക്കമാണോ? അത് അനാമിക, നീ എന്നോട് ക്ഷമിക്ക്. നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. പഠിത്തത്തിലും ആർട്സിലും നീ എന്നെ തോൽപ്പിച്ചപ്പോ എനിക്ക് നിന്നോട് തോന്നിയൊരു ദേഷ്യം, അതുകൊണ്ടാ. അപ്പൊ എന്റെ അമ്മയെ പറ്റി പറഞ്ഞതോ? പലരും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിന്നെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള വാശി കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും പോസ്റ്റ് ഒട്ടിച്ചതും. നീ എന്നോട് ക്ഷമിക്കണം, നമുക്കിനി നല്ല കൂട്ടുകാരാവും. സത്യം സത്യം. എങ്കിൽ ഒരാളെ കൊല്ലാൻ എന്നെ സഹായിക്കൂ. പതിവില്ലാതെ അനുമോൾ എന്താ അമ്മയോട് മിണ്ടാത്തെ? പിണക്കാണോ? പിണക്കുള്ളടത്തല്ലേ പിണക്കുള്ളൂ അല്ലേ മോളെ? നേരത് കറകടി. മോള് മിണ്ടാത്തോണ്ട് അമ്മയ്ക്ക് എന്ത് വിഷമാന്നറിയോ? ഇതൊക്കെ പണിതീർന്ന കത്തുകളാണോ? ഇതെന്തിനുള്ളതാ? അത് പച്ചക്കറിയൊക്കെ അറിയാം. അപ്പോൾ ഇതോ, അത് തേങ്ങ വെട്ടാനും പാഴക്കല വെട്ടാനും ഒക്കെ കൊള്ളാം. അതൊക്കെ മോൾ എന്തിനറിയുന്നേ? മോള് പഠിച്ച് വലിയ ആളാവാനുള്ളതല്ലേ. ഇതുകൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റും. ഒറ്റ കുത്തിന് ചാവൂ. സാന്ദ്ര വന്നില്ലേ? എന്താ മോളെ പതിവില്ലാതെ? ഇതേ തല മുഴുവൻ നനഞ്ഞിരിക്കുന്നു, വെള്ളം തന്ന പനി പിടിക്കില്ലേ? ഏ എന്താ മോളെ ഇത്? ഈ മഴയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട കാര്യം എന്താ? നനയില്ലേ? Thank you.
ആരോ കല്ലെറിയുന്നു. ഒന്ന് എണീറ്റ് വാ. അയ്യോ അനു നിക്ക്, അനു അനു അമ്മ പറയുന്ന കേക്ക് ഉള്ള തുറക്കണ്ട. മോളെ, അമ്മയുടെ കൂടെ കിടക്ക മോളെ, അമ്മയ്ക്ക് എന്തോ പേടി പോലെ. എന്താ രാജി, എന്ത് പറ്റി? അത് ഞാനും മോളും കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ ഇവിടെ ഓട് എറിഞ്ഞു പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടു. തുറന്നു നോക്കി പുറത്തുനിന്ന് ആരോ കല്ലെറിയുന്നു. എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി. നീ കരയാതിരിക്കെ, ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗിനായിട്ട് അച്ചായൻ തിരുവനന്തപുരത്ത് പോയിരിക്കുക. നേരം വിളിക്കുമ്പോഴേ എത്തൂ. ഞാൻ വിളിച്ച് പറയാന്നേ, അച്ചായൻ വന്നിട്ട് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, മോളെയും കൊണ്ട് നീ ഇങ്ങ് പോരെ. അത് വേണ്ട ചേച്ചി, സിബിച്ചിനോട് കാര്യം പറഞ്ഞാൽ മതി. അനുമോളെ, എന്താ ഇവിടെ? അമ്മയോട് പിണങ്ങി വന്നിരിക്കുകയാണോ? എന്താണെങ്കിലും അങ്കിളിനോട് പറയേ. അമ്മ പോക്കറ്റ് മണി തന്നില്ലേ? അമ്മ തന്നില്ലെങ്കിൽ അങ്കിള് തരാമല്ലോ. മോക്ക് എത്ര രൂപ വേണം? എനിക്കൊന്നും വേണ്ട. അമ്മയുടെ രൂപ ഇല്ലായിരിക്കും. അങ്കിളിനോട് വാങ്ങി അമ്മ ഒന്നും പറയില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്കിളിനോട് ചോദിച്ചാ മതി എന്ന് പറ. മോൾ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, മുടിയൊക്കെ. പെണ്ണിന്റെ അഹങ്കാരം നിനക്കും നിന്റെ അമ്മക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. അനു, Come in, sir. Yes, come in. നമസ്കാരം സർ. മോർണിംഗ്.
ഇരിക്കൂ. അനാമികയുടെ അമ്മയല്ലേ? അതെ സാർ. എന്താ സാർ? നമ്പൂരി, ആ മുകുന്ദ മാഷ് ഒന്ന് വിളിക്കേ. എന്താ സാർ വരാൻ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറയുന്നത്, ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടി അനാമികയാണ്. പക്ഷേ ഹായ് രാജി, അനാമികയ്ക്ക് എന്താ പറ്റിയേ? എന്തൊരു സ്മാർട്ട് കുട്ടിയായിരുന്നു, പഠിത്തത്തിലും കളികളിലും ഒക്കെ. ഇപ്പൊ ഒന്നിനും ഒരു ചുണയില്ല. ഇങ്ങനെ പോയ വലിയ പാടാ രാജി. അറിയാലോ ഞാൻ അവക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. അതറിയാം. ഈ സ്കൂളിൽ നടന്ന ഒരു സംഭവം അനാമികയുടെ ഇന്നത്തെ മാനസികാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ടാവാം. അത് ഞങ്ങൾ പരിഹരിച്ചു. ഇപ്പോൾ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സുമാണ്. പിന്നെന്താ കാരണം? എനിക്കറിയില്ല സാർ. രാജശ്രീ, നോക്കൂ, മറ്റാരെക്കാളും കൂടുതൽ നിന്നെ എനിക്കറിയാം. കൂടുതൽ സംഘടനകളിലേക്ക് പോകാതിരിക്കാൻ ജയകൃഷ്ണൻ മാഷിനോടുള്ള അതേ കടപ്പാടാണ് എനിക്ക് നിന്നോടും ഉള്ളത്. അതുകൊണ്ട് അനുമോളെ നമുക്കൊരു കൗൺസിലിങ്ങിന് ഏതെങ്കിലും നല്ലൊരു സൈക്കോളജിസ്റ്റിന്. ഇല്ല സർ, എന്റെ മോക്ക്. രാജശ്രീ, ജസ്റ്റ് ഒരു കൗൺസിലിംഗ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, ഡോക്ടറെ ഇങ്ങോട്ട് വരുത്താം. ഞാനും അനുമോളും കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴാ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടത് ചെയ്യാം. അങ്കിളിനോട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അനു? ആരെയോ കൊണ്ട് കല്ലെറിച്ചിട്ട് വീണ്ടും സംരക്ഷകനായി വന്നിരിക്കുന്നു. ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോളാം. ഇനി മേലാൽ ഈ പടി കടക്കരുത്. മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നത്? എന്റെ അച്ഛനൊരു തടസ്സമായപ്പോ എന്റെ അച്ഛനെ കൊന്നു. ഇനി എന്നെയാകും, ഞാനാണല്ലോ ഇപ്പൊ ഒരു തടസ്സം. രാജി, എന്താ ചേച്ചിക്ക് ഭ്രാന്ത് പിടിച്ചോ? പോളകത്ത് പോ. പോളെ പോളെ, എന്താ പോളെ നോക്കി നിൽക്കാതെ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. പോളെ, എന്താ പറ്റിയ പോളെ? കുട്ടിനെ എന്തിനാ അടിച്ചേ? ആ കൊച്ചിന് രണ്ടെണ്ണം കൊടുത്താ നന്നായി. ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്ക, ചെറിയ ഭാവമാറ്റങ്ങൾ. പുരുഷോ, നിർത്തടാ. എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കരുത്. ചേച്ചി എന്തിനാ മോളെ ഇങ്ങനെ തല്ലിയത്? ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യ വല്ല കടുങ്കയും കാണിച്ച. കുഞ്ഞുങ്ങളൊരു ഭാഗ്യം, എല്ലാവർക്കും അതിന് യോഗം ഉണ്ടാവില്ല എന്നെ പോലെ. ഉം
അനു. അനു, അനു മോളെ, മോളെ, ഇന്നലെ രാത്രി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ? അപ്പൊ കൊച്ചു എവിടെ പോയി? വല്ല കടുങ്കയും. ഇല്ലേ ചേച്ചി, ഇന്ന് നല്ല മീനൊന്നും ഇല്ല. അതല്ല സുധീഷേ, പിന്നെന്താ? അനുമോള് ഇവിടെ എവിടെങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല, ജംഗ്ഷനിലേക്കല്ലേ പോകുന്നേ. മോളെ അവിടെ എവിടെങ്ങാനും കാണുകയാണ്, ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടേക്കണേ. അമ്മേ, രാജേന്റെ. എന്താ രാജി? ഹലോ. ശരി, ഞാനിപ്പോ അങ്ങോട്ട് വരാം. നിങ്ങൾ പെട്ടെന്ന് റെഡിയോ? വല്ല കൂട്ടുകാരികളുടെ വീട്ടിലോ മറ്റോ പോയതായിരിക്കും. കുളത്തിലോ കിണറ്റിലോ എല്ലാം നോക്കിയായിരുന്നു. നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ മരം പോലെ നിൽക്കുന്നത്? വല്ല സ്കൂളിലോ അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി ഒന്ന് നോക്ക്. നോക്കാം, നോക്കണല്ലോ. നിങ്ങൾ ഈ ചുറ്റുവട്ടത്തൊക്കെ നോക്കുക. നിങ്ങൾ ഇവിടെ എത്തി. ഞാൻ മൊത്തം ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നിങ്ങൾ പോയിട്ടോ, ഞാനും സാന്ദ്രയും കൂടി ഇവിടെ അന്വേഷിക്കാം. നീ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചേ. ഹലോ, ഒന്ന് നിന്നേ. അവിടെ എന്താ ഒരാൾക്കൂട്ടം? ഒരു പെങ്കൊച്ചു വണ്ടിക്ക് തല വെച്ചത്. ആളറിയത്തിൽ ചെതറിക്കിടക്ക. സാന്ദ്ര പറ. ഓ ആ ശരി, പോണം.
എനിക്കിവള് മാത്രമേ ഉള്ളൂ.
ആ